സംസ്ഥാനത്തേക്ക് വൻതോതിൽ ലഹരിയെത്തിക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് പിടിയിലായത്. അസം നൌഗോൺ സ്വദേശി ബഹറുൽ ഇസ്ലാം, വെസ്റ്റ് ബംഗാൾ മാധവ്പൂർ സ്വദേശിനി താനിയ പർവീൺ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് ഓറഞ്ച് ലൈൻ വിഭാഗത്തിൽപ്പെട്ട 33 ഗ്രാം ഹെറോയിനും 25 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച 19,500 രൂപയും 2 സ്മാർട്ട് ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ സ്കെയിൽ ഉപയോഗിച്ച് 100 മില്ലിഗ്രാം വീതം ഹെറോയിൻ 200 കുപ്പികളിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വച്ചിരിക്കുകയായിരുന്നു. ഒരു കുപ്പിക്ക് 3,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിൽ ബംഗാളി ബീബി എന്നാണ് ടാനി അറിയപ്പെട്ടിരുന്നത്. ഹെറോയിൻ പ്ലാസ്റ്റിക് ബോക്സുകളിലാക്കി ശരീരത്തിൽ കെട്ടിവെച്ചാണ് ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്നിരുന്നത്. ടാനിയെ കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ ചെറിയ കുപ്പികളിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരുന്നത് കബൂത്തർ സേട്ട് എന്നറിയപ്പെട്ടിരുന്ന ബഹറുൾ ഇസ്ലാമാണ്. 2 മാസം മുൻപ് ലഹരി മരുന്നുമായി പിടിയിലായ ആളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് എക്സൈസിന് വിവരം കിട്ടിയത്. ലഹരിയുമായി വന്ന് വിൽപ്പന നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തിരികെ നാട്ടിലേക്ക് പോകുന്നതായിരുന്നു ഇവരുടെ രീതി. മൊബൈൽ ടവർ ലൊക്കേഷനിലൂടെയാണ് ബഹറുൽ ഇസ്ലാമും ടാനിയയും ഏലൂരിലെത്തിയതായി എക്സൈസ് കണ്ടെത്തിയത്. താമസസ്ഥലം വളഞ്ഞ് പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ബഹറുൾ പിൻവാതിൽ വഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ടാനിയ ബഹളമുണ്ടാക്കി നാട്ടുകാരിൽ ഭീതി പടർത്തി. അസമിലെ കരീംഗഞ്ചിൽ നിന്നാണ് ഇവർ ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ലഹരി വസ്തുക്കളാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും എക്സൈസ് എൻഫോഴ്സ്മെന്റ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.